الحمد لله الذي هدانا بالكتاب الكريم، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور أنفسنا. من يهد الله فهو المهتدي، ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله، وأشهد أن محمدا عبده ورسوله، أرسله بالحق بشيرا ونذيرا بين يدي الساعة. من يطع الله ورسوله فقد رشد، ومن يعصهما فإنه لا يضر إلا نفسه ولا يضر الله شيئا. اللهم صل على محمد وعلى آل محمد، كما صليت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد، كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. ولتجدنهم أحرص الناس على حياة ومن الذين أشركوا، يود أحدهم لو يعمر ألف سنة وما هو بمزحزحه من العذاب أن يعمر، والله بصير بما يعملون. صدق الله. أيها الناس، اتقوا الله. അല്ലാഹുവിൻ്റെ വിധികളെയും വിലക്കുകളെയും സൂക്ഷ്മതയോടെ ജീവിതത്തിൽ പകർത്തണമെന്ന് ആദ്യമായി വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല തഖ്‌വയുടെ മാർഗത്തിൽ ജീവിച്ച് വിജയം വരിക്കുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മൾ ഇവിടെ ചർച്ച ചെയ്തു വരുന്ന ഒരു വിഷയമുണ്ട്. തീർച്ചയായിട്ടും ഇന്ന് കൂടുതലായി അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണത്. പ്രത്യേകിച്ചും സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്കുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ്, വൈകാരികമായിട്ടുള്ള അതിനോടുള്ള ഒരു ആഭിമുഖ്യം, അതുകൂടി പരിഗണിക്കുമ്പോൾ അർത്ഥത്തിൽ കേവല വികാരം എന്നതിനപ്പുറമുള്ള ചില മാനങ്ങൾ താത്വികമായി തന്നെ വിഷയത്തിനുണ്ട് എന്ന തിരിച്ചറിവോടുകൂടി അതിനെ സമീപിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് സയനിസത്തെ സംബന്ധിച്ച് പറയുന്നത്, അതിന്റെയൊക്കെയും പിന്നിൽ പ്രവർത്തിക്കുന്ന മനോഭാവമായ വംശീയതയെക്കുറിച്ച് പറയുന്നത്, ഇതിനോടുള്ള ഖുർആന്റെ സമീപനത്തെക്കുറിച്ചും നിലപാടുകളെക്കുറിച്ചും പറയുന്നത്. മനുഷ്യചരിത്രത്തിൽ ആരംഭം മുതൽക്ക് തന്നെ രണ്ട് വ്യത്യസ്ത നിലപാടുകളെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുന്നുണ്ടല്ലോ. സാധാരണഗതിയിൽ അതിന് ധർമ്മവും അധർമ്മവും, അല്ലെങ്കിൽ നന്മയും തിന്മയും എന്ന് പറയാം. എന്നാൽ അതിലപ്പുറം എങ്ങനെയാണ് ഈ അധർമ്മം അല്ലെങ്കിൽ തിന്മ ഉത്ഭവിക്കുന്നത് എന്ന ഒരു ചർച്ച പ്രസക്തമാണ്. അതറിയുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അതിനെ പ്രതിരോധിക്കാൻ സാധിക്കുക. പല വഴികളാണ്. അതേസമയം തന്നെ ഇതിൽ വിശുദ്ധ ഖുർആൻ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി പറയുന്നൊരു സംഗതിയുണ്ട്. അത് അഹങ്കാരമാണ്, അഹന്ത അല്ലെങ്കിൽ ഈഗോ എന്നൊക്കെ പറയാം. അത് വൈയക്തികവുമാകാം സാമൂഹികവുമാകാം. സാമൂഹികമായ ഈഗോയിൽ നിന്നാണ് വംശീയ ബോധമുണ്ടാകുന്നത് എന്ന് സാമാന്യത പറയാം. അവിടെ അർത്ഥത്തിലുള്ള ഒരു ഈഗോ ആദമിന്റെ ആഖ്യാനത്തിൽ വിശുദ്ധ ഖുർആനിൽ ഇബ്ലീസ് എന്ന ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കുന്നത് ആ ഈഗോ ആണ്. അത് ഖുർആൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിലൊരു വംശീയതയുടെ എലിമെന്റ് കൂടിയുണ്ട്. ഖലഖ്തനി മിൻ നാർ വ ഖലഖ്തഹു മിൻ തീൻ, ഞാൻ ഉത്ഭവിച്ചിരിക്കുന്നത് അഗ്നിയിൽ നിന്നാണ്.
അഥവാ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. അതേസമയം അവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് മണ്ണിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് അന ഹൈറം മിങ്കു, ഞാൻ അവനേക്കാൾ ശ്രേഷ്ഠനാണ് എന്നൊരു വാദം. ഈ ഒരു വാദം വിശുദ്ധ ഖുർആൻ ഇബ്ലീസിൽ നിന്ന് ഉദ്ധരിക്കുന്നത് അതിൽ കുറേയധികം പാഠങ്ങളുള്ളത് കൊണ്ട് തന്നെയാണ്. പിൽക്കാലത്ത് മനുഷ്യർക്കിടയിൽ വംശീയമായിട്ടുള്ള മേൽക്കോയ്മ ഉണ്ടായതൊക്കെയും ഈ ഒരു ഇബ്ലീസിയൻ പാത പിന്തുടർന്നതിന്റെ ഫലമായിട്ടാണ് എന്ന് നാം മനസ്സിലാക്കാം. വെളുത്തവർക്ക് കറുത്തവരെക്കാൾ അന്തസ്സുണ്ടാവുക, അഥവാ കറുത്തവർ ഡിഗ്രേഡ് ചെയ്യപ്പെടുക. ഇനി ലിംഗപരമായിട്ട് തന്നെയും പുരുഷന്മാർ സ്ത്രീകളുടെ അധിപന്മാരാവുക, പുരുഷന്മാർ സ്ത്രീകളുടെ അധിപന്മാരാവുക, മേൽക്കോയ്മയുള്ളവരാവുക. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗം, അത് അതിന്റെ അടിസ്ഥാനത്ത് ട്രൈബാവാം, അല്ലെങ്കിൽ ഒരു ക്ലാൻ ആവാം, ഒരു റേസ് ആവാം, അതല്ലെങ്കിൽ ഒരു ഫാമിലി ആവാം, ഏതെങ്കിലും ഒരു വിഭാഗം മറ്റു വിഭാഗത്തെക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് കരുതുന്ന ഒരവസ്ഥ ഉണ്ടാവുക. ഇത്തരം ശ്രേഷ്ഠതകളെല്ലാം തന്നെ ഇബ്ലീസിയൻ വാദത്തിന്റെ ഭൂമിയിലുള്ള പ്രയോഗവത്കരണങ്ങൾ മാത്രമാണ് എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇങ്ങനെ ഒരു ബോധമില്ലാതെ ലോകത്ത് വംശീയത ഉണ്ടാവുകയില്ല. അപ്പോൾ സ്വാഭാവികമായും വംശീയതയുടെ ഉറവിടം എന്ന് പറയുന്നത് ഇബ്ലീസ് തന്നെയാണ്. വംശീയതയുടെ ഉറവിടം എന്ന് പറയുന്നത് ഇബ്ലീസ് തന്നെയാണ്. എന്തായാലും ആദമും ഇബ്ലീസും തമ്മിലുള്ള ആ ഒരു കഥ, ആ ഒരു ആഖ്യാനം കഴിഞ്ഞതിന് ശേഷം ചരിത്രത്തിന്റെ ആദിയിൽ തന്നെ നടന്നത് എന്ന് പൊതുവെ നമ്മൾ കരുതുന്ന മറ്റൊരു കാര്യം കൂടി ഖുർആൻ പറയുന്നുണ്ട്. അതിന്റെ കാലമോ അല്ലെങ്കിൽ ദേശമോ ആളുകളോ ഒന്നും വ്യക്തമാക്കുന്നില്ല. ബത്തിലു അലൈഹിം നബ അബ്നൈ ആദം എന്ന് പറയുന്നുണ്ട്, ആദമിന്റെ രണ്ട് മക്കൾ. നമ്മളെല്ലാവരും ആദമിന്റെ മക്കളായതുകൊണ്ട് എപ്പോൾ ജീവിച്ച ഏത് രണ്ട് മനുഷ്യരും തമ്മിലും ആവാം ഈ സംഭവം. ഇനി അല്ലെങ്കിൽ ആദം എന്ന് കരുതപ്പെടുന്ന ഒരു വ്യക്തിയുടെ മക്കൾ തന്നെയും ആവാം. എന്തായാലും വളരെ കൃത്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് കൃത്യമായി പറഞ്ഞിട്ടില്ല എന്ന് ചോദിച്ചാൽ ഈ സംഭവം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. ഈ പറയുന്ന ആദമിന്റെ രണ്ട് മക്കൾ നമുക്കിടയിലൊക്കെ ഉണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇൻഡിവിജ്വൽസ് ആയിട്ടുണ്ട്, അതുപോലെ ഗ്രൂപ്പുകളായിട്ടുണ്ട്. ഈ സംഭവങ്ങളൊക്കെ തുടർന്നേ കൊണ്ടിരിക്കുന്നതാണ്. ചില കാര്യങ്ങളുടെ വിശദാംശങ്ങൾ നിങ്ങൾ ആലോചിക്കേണ്ടതില്ല എന്നൊരു നിലപാട് ഖുർആൻ എടുക്കുന്നത് പോലും ചിലപ്പോൾ ചില വിശദാംശങ്ങളിൽ കുടുങ്ങിപ്പോയാൽ പിന്നെ അതിന്റെ പാഠം നമ്മൾ മറന്നുപോകും. അതുകൊണ്ടാണ് അതിന് പല ഉദാഹരണങ്ങളുണ്ട്. അസ്ഹാബുൽ കഹ്ഫിന്റെ എണ്ണം പറയുന്നില്ല ഖുർആൻ. ചില ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട്, ചില ആളുകൾ അങ്ങനെ പറയുന്നുണ്ട്. പഠിച്ചവന് മാത്രമേ ഇത് അറിയുള്ളൂ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എന്നിട്ടും നമ്മൾ ആ വിഷയത്തിൽ ഗവേഷണം നടത്തും. എത്ര പേരുണ്ടായിരുന്നു, എത്ര കാലമാണ് ഉറങ്ങിയത്, അതും ഖുർആൻ പറയുന്നില്ല. എത്ര കാലം അവർ ഗുഹയിൽ ഉറങ്ങി, ആളുകൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, അതൊന്നും കാര്യമാക്കേണ്ടതില്ല. എന്തുകൊണ്ട് കാര്യമാക്കേണ്ടതില്ല? അതിൽ പാഠങ്ങളാണ് പ്രധാനം, വിശദാംശങ്ങളല്ല. വിശദാംശങ്ങൾ അക്കാഡമികമായ പഠനത്തിന് സഹായകമാവാം, അതിനപ്പുറം വലിയ കാര്യങ്ങളൊന്നും അതിലില്ല. അതുപോലെ ഇവിടെ ഇബ്നൈ ആദം ആദമിന്റെ രണ്ട് മക്കൾ എന്ന് പറഞ്ഞാൽ അവരുടെ വിശദാംശങ്ങൾ ഖുർആൻ പറയാത്തത് ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്ന സംഗതിയാണ്. നമ്മുടെ ഒക്കെ കൂട്ടത്തിൽ ഈ രണ്ട് മക്കൾ, അത് യൂതോ ക്രിസ്ത്യൻ ആഖ്യാനമനുസരിച്ച് അവരുടെ പേരുകൾ ആബേലും കയേനും എന്നാണ്. അല്ലെങ്കിൽ കയേനെയാണ് മൂത്ത മകനായിട്ട് പരിഗണിക്കുന്നത്. കയേനും ആബേലും, അതിന്റെ അറബി രൂപം ഹാബീലും കാബീലും എന്ന് നമ്മൾ പറയാറുണ്ട്. ആ പേരുകൾ പോലും ഖുർആൻ പറഞ്ഞിട്ടില്ല, ഹദീസുകളിലും വന്നിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. അപ്പോൾ എന്താണ് അവർക്കിടയിലുള്ള പ്രശ്നം? ഒരാളുടെ ഈഗോ തന്നെയാണ്. ഒരാളിൽ നിന്ന് പടച്ച തമ്പുരാൻ ബലി സ്വീകരിക്കാനുള്ള കാരണം എന്താണ്? അയാളുടെ തക്വയാണ്. ആ തക്വയെ കൂടുതൽ വിശുദ്ധി ആർജിച്ചുകൊണ്ട് മറികടക്കുന്നതിന് പകരം തന്റെ ഹുങ്ക് പ്രദർശിപ്പിച്ചുകൊണ്ട് അതിനെ ഇല്ലാതാക്കാനാണ് കയേൻ എന്ന് നമ്മൾ വിളിക്കുന്ന കഥാപാത്രം ശ്രമിച്ചത് എന്നാണ് ഖുർആനിൽ നിന്ന് മനസ്സിലാവുന്നത്. ഞാനിന്നെ കൊല്ലും എന്നയാൾ പറഞ്ഞു. മറ്റയാൾ പറഞ്ഞു, ഇന്നമാ യതഖബ്ബൽ അല്ലാഹു മിനൽ മുത്തഖീൻ, അല്ലാഹു തഖ്വയുള്ളവരിൽ നിന്നാണ് സ്വീകരിക്കുക. കൂട്ടത്തിൽ പറഞ്ഞു, ലൈൻ ബസത്ത ഇലയ്യ യദക ലിതഖ്തുല വമാനബി ബാസിതി യദിയ ഇലൈക ലിഅഖ്തുല, എന്നെ കൊല്ലാൻ വേണ്ടി നിന്റെ കൈ ഉയർന്നാലും ഞാൻ നിന്നെ കൊല്ലാൻ കൈ ഉയർത്തുന്നവനല്ല എന്ന് പറഞ്ഞാൽ മിണ്ടാതെ നിന്നു നേരം എന്നൊന്നും അതിനർത്ഥമില്ല. ഞാൻ നിന്റെ നേരെ കൈ ഉയർത്തുന്നവനല്ല,
ഞാൻ എല്ലാവരോടും സ്നേഹം ആഗ്രഹിക്കുന്നു, എല്ലാവരോടും സൗഹൃദം ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഇനി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാണ് ഞാൻ. അപ്പോൾ ആ ഒരു ഭയത്തിൽ നിന്ന് അല്ലെങ്കിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ആ ബോധത്തിൽ നിന്ന് ഉണ്ടാകേണ്ടതായിട്ടുള്ള ചില വിചാരങ്ങളും വികാരങ്ങളും അതാണ് തന്നെ നയിക്കുന്നത് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. അപ്പൊ ഈ രൂപത്തിലുള്ള സംഘർഷങ്ങളാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിൽ വരുന്നത്. വിശുദ്ധ ഖുർആൻ ചരിത്രമാണ് പറയുന്നത്, പ്രവചനങ്ങളല്ല. അത് മുമ്പൊരിക്കൽ പറഞ്ഞിരുന്നു. പ്രവചനങ്ങളിൽ അഭിരമിക്കുമ്പോൾ ഉണ്ടാകുന്ന കുറെ കുഴപ്പങ്ങളുണ്ട്, അത് ഇൻഷാല്ലാ പറയാം. നേരത്തെ സൂചിപ്പിച്ചതാണ്, വീണ്ടും പറയാം. അപ്പൊ എന്തായാലും സംഘർഷങ്ങളുടെ ചരിത്രം ഇങ്ങനെ അങ്ങോട്ട് നടക്കും. സഹോദരങ്ങൾ തമ്മിൽ തന്നെ, ഇബ്നു ആദം എന്ന് പറയുമ്പോൾ ആദമിന്റെ ഏത് തലമുറയിൽപ്പെട്ടവരുമാകാം, അതിന്റെ ഓരോന്നിന്റെയും ഏത് താവണിയിൽപ്പെട്ടവരുമാകാം എന്നൊക്കെ വിചാരിക്കാമെങ്കിൽ പോലും ആഖ്യാനത്തിന്റെ ഒരു രൂപം കൊണ്ട് അവർ രണ്ടുപേരും സഹോദരങ്ങളാണ് എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ആ സഹോദരന്മാർ തമ്മിലുള്ള പ്രശ്നം, അതങ്ങോട്ട് വളർന്നിട്ട് വ്യത്യസ്ത താവഴികൾ തമ്മിൽ, യഥാർത്ഥത്തിൽ ഇസ്രായേലരും അല്ലെങ്കിൽ അറബികളെ വിളിക്കാവുന്നത് ഇസ്മായിലരെന്നാണ്. ഇവർ രണ്ടു കൂട്ടരും ആരാണ്? വേണമെങ്കിൽ ആബേലും കയേനും എന്ന് തന്നെ പറയാം. സഹോദരങ്ങളാണ്, സഹോദരങ്ങളാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ രണ്ട് മക്കൾ, രണ്ട് മക്കളുടെയും പരമ്പര ഇബ്രാഹിമിന്റെ പരമ്പരയാണ് എന്ന് ഖുർആൻ പറയുന്നു. അതേസമയം അത് അംഗീകരിക്കുന്നിടത്തൊക്കെ യൂതോ ക്രിസ്ത്യൻ പാരമ്പര്യങ്ങൾക്ക് ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ആ തെറ്റുകളെ ഖുർആൻ വിമർശിക്കുന്നുണ്ട്. രണ്ടുപേരെയും ഒന്നായിട്ട് കാണണം, രണ്ടും അബ്രഹാമിന്റെ പരമ്പരയാണ്. ഇത് കാണുന്നതിൽ പരാജയപ്പെട്ടിടത്ത് വംശീയമായിട്ടുള്ള ബോധം ആരംഭിക്കും. അത് അപകടകരമായി കൊള്ളണം എന്നൊന്നുമില്ല, പക്ഷെ ആ ഒരു ബോധം, ഞങ്ങൾ അവരെക്കാളും ഉയർന്നവരാണ്, ഞങ്ങൾ അവരെക്കാളും മേലെയുള്ളവരാണ് എന്നർത്ഥത്തിൽ. അതങ്ങനെ വളർന്ന് അത് തന്നെ ഒരു മതമായി മാറുന്നു, അത് തന്നെ ദുനിയാവിനോടുള്ള പിന്നെ സമീപനമായി മാറുന്നു. തങ്ങൾ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്, തങ്ങൾക്ക് മറ്റു തരത്തിലുള്ള ശിക്ഷാവിധികളൊന്നും ബാധകമല്ല, ഇഹത്തിലായാലും പരത്തിലായാലും അനുഗ്രഹത്തിനർഹത ഞങ്ങൾക്ക് മാത്രമാണ് എന്ന വാദം. കാലു ലം തമസ്സനന്നാറു ഇല്ല അയ്യാമം മഹദൂദ, അവർ പറയുന്നു ഞങ്ങളെ നരകം സ്പർശിക്കുകയില്ല, അഥവാ നരകത്തിലേക്ക് പോയാൽ തന്നെയും ഏതാനും ദിവസങ്ങൾ മാത്രം. എന്താ ഇതിന്റെ കാരണം? ഞങ്ങൾ ഇസ്രായേലിൽപ്പെട്ടവരാണ്, ഞങ്ങൾ ഈ പരമ്പരയിൽപ്പെട്ടവരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് നരകം ബാധകമല്ല. കുൽ അത്തഹസ്തും ഇന്ദല്ലാഹി അഹദൻ ഫലയുഖലിഫ് അല്ലാഹു അഹദ അം തഖൂലൂന അല്ലാഹി മാലാ തഅലമൂൻ, അവരോട് ചോദിക്കുക പടച്ച തമ്പുരാൻ നിങ്ങളുമായിട്ട് എന്തെങ്കിലും അങ്ങനെ കരാറുണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല. കരാറുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അല്ലാഹു അത് പാലിക്കും. പക്ഷെ അവർ നിങ്ങൾ അറിയാത്തത് അല്ലെങ്കിൽ നിങ്ങൾക്കറിയാത്ത ധാരണയില്ലാത്ത കാര്യങ്ങൾ വെറുതെ എന്ന് പറയണം എന്ന് ചോദിക്കുമ്പോൾ അതാണെന്നാണ് അതിന്റെ അർത്ഥം. നിങ്ങൾക്കറിയാത്തത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ധാരണയില്ലാത്ത കാര്യങ്ങൾ. പടച്ച തമ്പുരാൻ ആരുമായിട്ടും അങ്ങനെ കരാറൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾ മനസ്സിലാക്കണം, മുസ്ലിം സമുദായവുമായിട്ടും പടച്ചതമ്പുരാൻ അങ്ങനെ ഒരു കരാറൊന്നുമില്ല. കൃത്യമായും തഖ്വയുടെ മാർഗത്തിൽ ദീനിന്റെ പാതയിൽ ജീവിച്ചാൽ ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്തഖാക്കും, അവിടെ നിറം അഡ്രസ് അതുപോലുള്ള സംഗതികളൊന്നും പ്രസക്തമല്ല. ആർക്കാണോ തഖ്വയുള്ളത് അവർക്ക് ശ്രേഷ്ഠതയുണ്ടാകും എന്നേ ഖുർആൻ പറയുന്നുള്ളൂ. മുസ്ലിങ്ങളോടും ഇങ്ങനൊരു കരാറില്ല. അതേസമയം നമ്മളിതിങ്ങനെ വായിക്കുമ്പോൾ അത് ഇസ്രായേലിനെ കുറിച്ചുള്ളതാണ്. മുസ്ലിങ്ങളായി കഴിഞ്ഞാൽ ആ കരാർ ബാധകമാണ് എന്ന് ധരിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ കാര്യങ്ങൾ മുൻ സമുദായങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ അത് നമുക്കുള്ള പാഠങ്ങളാണ് എന്ന തിരിച്ചറിവ് നമുക്കും ഉണ്ടാവേണ്ടതുണ്ട്. എന്നാലും ഇവിടെ സൂചിപ്പിച്ച എന്താണെന്ന് വെച്ചാൽ, തങ്ങളാണ് മികച്ചവർ എന്നുള്ള ധാരണ ഉണ്ടാകുമ്പോൾ തന്നെ ലോകത്ത് പ്രശ്നമുണ്ടാവും, വംശീയമായ മനസ്സുണ്ടാവും. അങ്ങനെയൊന്നും ഉണ്ടാവരുത്. ഒന്നിന്റെയും അതോറിറ്റി യഥാർത്ഥത്തിൽ ആർക്കും ഇല്ല, ഇത് മനസ്സിലാക്കണം. പിന്നെ അതോടൊപ്പം തന്നെ തുടർന്നുള്ള ചില താരതമ്യങ്ങൾ നമ്മൾ നടത്തിയിരുന്നു. അതിലേറ്റവും പ്രധാനം വാഗ്ദത്ത ഭൂമിയും വിശുദ്ധ ഭൂമിയും എന്ന രണ്ട് സങ്കല്പങ്ങളാണ്. എറക്സ് ഇസ്രായേൽ എന്ന് പറയുമ്പോൾ വാഗ്ദത്ത ലാൻഡ് ഓഫ് ഇസ്രായേൽ എന്നാണ് അർത്ഥം. എറക്സ് ഇസ്രായേൽ, അത് ലാൻഡ് ഓഫ് ഇസ്രായേൽ എന്നാണ് അർത്ഥം. അതിന്റെ ആധാരം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് യാഹുവേ നൽകിയിട്ടുള്ള ഒരു വാഗ്ദാനമാണ്. പക്ഷെ ആ വാഗ്ദാനത്തിന്റെ തന്നെ സ്വഭാവം എന്താണ്? ഇതിലെ ബൈബിളിൽ പറയുന്നതനുസരിച്ച് ഒരുപാട് ജനവിഭാഗങ്ങൾ അധിവസിക്കുന്ന ഒരു പ്രദേശത്ത് പോയി താമസിക്കാൻ പറഞ്ഞു. അത് വളരെ വിശാലമായൊരു സ്ഥലമാണ്. മിസ്രയീം നദി മുതൽ
ഫ്രാത്ത് വരെയുള്ള സ്ഥലം നിനക്ക് ഞാൻ വിട്ടു തന്നിരിക്കണം, അവിടെ എവിടെയും വേണം താമസിക്കാം. കനാൻ എന്ന് അറിയപ്പെട്ട, ഇന്ന് ഫലസ്തീൻ എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം താമസിച്ചത് എന്ന് രേഖകളിൽ നിന്ന് മനസ്സിലാക്കാം. പക്ഷെ വളരെ വിശാലമായൊരു സ്ഥലം, ഇത്രയും വിശാലമായ സ്ഥലത്ത് ഒരുപാട് ജനവിഭാഗങ്ങൾ, ബൈബിൾ എണ്ണി പറയുന്നുണ്ട് ഒരുപാട് ജനവിഭാഗങ്ങൾ, അവർക്കിടയിലേക്ക് പോയി താമസിക്കണം എന്ന് പറയുമ്പോൾ ആരെയും കുടിയൊഴിപ്പിക്കാനോ പുറത്താക്കാനോ അല്ല. അവർക്കൊപ്പം താമസിക്കുന്നത് വിശുദ്ധ ഖുർആൻ പറയുന്നതനുസരിച്ച് ഇനി ജായിലുക്ക ലിന്നാസി ഇമാമ, ഇവിടെ അന്നാസ് എന്ന് പറയുമ്പോൾ ബൈബിൾ ഈ എണ്ണി പറയുന്ന എല്ലാ ജനവിഭാഗങ്ങളുമാണ്. ആ എല്ലാ ജനവിഭാഗങ്ങൾക്കും നിന്നെ ഞാൻ ഇമാമാക്കിയിരിക്കുന്നു. ഉടമ്പടിക്ക് ശേഷമാണ് അബ്രഹാം ആയത് എന്ന് ബൈബിളിൽ പറയുന്നത്. അബ്രാം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ പേര്, അബ്രാം എന്നായിരുന്നു ആദ്യത്തെ പേര്, പിന്നീടാണ് അബ്രഹാം. അബ്രഹാം എന്ന് പറയുമ്പോൾ ജനതകളുടെ പിതാവ് അല്ലെങ്കിൽ ജനതകളുടെ നേതാവ്, ഇമാമുല്ലിന്നാ ആ വാക്കിന്റെ തന്നെ അർത്ഥമാണ്, അദ്ദേഹത്തിന്റെ പേരിന്റെ തന്നെ അർത്ഥമാണ് ജനതകളുടെ പിതാവ് അല്ലെങ്കിൽ ജനതകളുടെ നേതാവ്. ഇനി ജായിരുക്ക ലിന്നാസ് ഇമാമ. പക്ഷെ ആ സമയത്ത് ഇത് കേവലം വംശീയമായിട്ട് നിലനിൽക്കുന്നതാണോ? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനൊരു ചോദ്യം ചോദിച്ചു, വമിൻ ദുര്രിയത്തി, എന്റെ മക്കളുടെ അവസ്ഥ എന്താ? ലാ യനാലു അഹദുൽ ളാലിമി, എന്റെ ഒരു വാഗ്ദാനവും അക്രമികൾക്ക് ബാധകമല്ല എന്നേ പറഞ്ഞുള്ളൂ. മക്കൾക്ക് കിട്ടുന്നോ കിട്ടൂലെന്നോ പറഞ്ഞില്ല, മക്കൾക്ക് കിട്ടുന്നോ കിട്ടൂലെന്നോ പറഞ്ഞില്ല. പടച്ചതമ്പുരാന്റെ ഇംഗിതമനുസരിച്ചാണ് ചരിത്രം മുന്നോട്ട് പോകുന്നത്. നമ്മൾ നിലനിൽക്കുന്ന അവസ്ഥകൾ കണ്ടിട്ടൊന്നും വല്ലാതെ ബേജാറാണ്. അതിനാണ് സൂറത്തുൽ കഹഫ് നമ്മൾ വിശദമായിട്ട് പഠിച്ചതാണ്. സൂറത്തുൽ കഹഫിൽ മൂസാ നബി അലൈഹി സ്വലാമയുടെ കഥ പറയുന്നത് അതുകൊണ്ടാണ്. കാര്യങ്ങൾ തിരിയാത്തതുകൊണ്ട് പെട്ടെന്നുണ്ടാകുന്ന ഒരു ക്യൂരിയോസിറ്റി, അതിലാണ് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ചില അബദ്ധങ്ങൾ സംഭവിക്കുന്നത്. അത് തിരുത്തുന്നിടത്ത് അല്ലെങ്കിൽ അതിന്റെ യാഥാർത്ഥ്യം പറഞ്ഞു കൊടുക്കുന്നിടത്ത് നമ്മൾ വിചാരിക്കും പോലെയല്ല കാര്യങ്ങൾ, പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്നത് പോലെയല്ല അതിന്റെ പരിണതഫലം എന്നുള്ള ഒരു ബോധ്യമുണ്ടാകും. അപ്പൊ ആ ഒരു ബോധ്യത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോഴെന്തായിരുന്നാലും ഇങ്ങനെ വംശീയമായിട്ടുള്ള ഒരു അവകാശവാദം, അതോടൊപ്പം തന്നെ വാഗ്ദത്ത ഭൂമി, അങ്ങനെ ഒരു വാഗ്ദാനം ഒരു വിഭാഗത്തിനായിട്ടുണ്ടോ എന്നുള്ളതാണ്. ഒരുപക്ഷെ എറെറ്റ്സ് ഇസ്രായേൽ അല്ലെങ്കിൽ ഹാരെറ്റ്സ് അമൂത്തക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അർദുൽ മിയാ, പ്രോമിസ്ഡ് ലാൻഡ്. അങ്ങനൊരു പ്രയോഗവും യഥാർത്ഥത്തിൽ ഇല്ല. ഇനി പ്രോമിസ് ചെയ്യപ്പെട്ടു എന്ന് തന്നെ വെക്കുക. അങ്ങനെ പ്രോമിസ് ചെയ്യപ്പെടുമ്പോഴും അതിനോട് ചേർത്ത് വായിക്കേണ്ട വസ്തുതയാണ് ലാ യനാലു അഹദുൽ ളാലിമി, എന്റെ വാഗ്ദാനം അക്രമികൾക്ക് ഒരു നിലക്കും ബാധകമല്ല. അപ്പോൾ സത്യത്തിലായിരിക്കുന്നിടത്തോളം കാലം ഏതൊരു വിഭാഗത്തിനും വേണമെങ്കിൽ ക്ലെയിം ചെയ്യാം, അതുപോലും പൂർണ്ണമായ അവകാശമാണ് എന്ന് കൃത്യമായിട്ട് പറയുന്നൊന്നുമില്ല, വേണമെങ്കിൽ ക്ലെയിം ചെയ്യാം. പക്ഷെ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ വംശീയമായ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതിൽ കാര്യമൊന്നുമില്ല, അതൊരു നിലക്കും സ്വീകാര്യമല്ല എന്ന് തന്നെയാണ് പറയുന്നത് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ ചരിത്രമായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്, ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞു ഈ വാഗ്ദത്ത ഭൂമി എന്നതിന് പകരം വിശുദ്ധ ഖുർആൻ ഫലസ്തീനെ വിശേഷിപ്പിക്കുന്നത്, ഫലസ്തീൻ എന്ന പ്രയോഗം ഖുർആനിലില്ല, എന്നാൽ ആ സ്ഥലത്തെ സംബന്ധിച്ച് പറയുന്നത് അർദ് മുഖദ്ദസ, അൽ അർദുൽ മുഖദ്ദസ എന്ന് പറയുമ്പോഴാണ് ഹോളിലാൻഡ്. അത് കുറെ കൂടി ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു പ്രയോഗമാണ്. അള്ളാഹു വിശുദ്ധമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഭൂമി എന്ന് പറഞ്ഞാൽ സമാധാനത്തിന്റെ ഇടമാണ്, അഥവാ അങ്ങനെ ആവേണ്ടതാണ്. അങ്ങനെ അല്ലാത്തതാണല്ലോ ഇപ്പൊ ലോകം അനുഭവിക്കുന്ന ഒരു പ്രശ്നം. അപ്പൊ സ്വാഭാവികമായിട്ടും അത് എല്ലാവർക്കും സമാധാനം അനുഭവിക്കാനുള്ളതാണ്, ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും, ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും സമാധാനം അനുഭവിക്കാനുള്ളതാണ്. ഇന്നത്തെ അവസ്ഥ വെച്ചിട്ട് നമുക്ക് പറയാം, ഗസയിൽ ശരിയായ സമാധാനവും പോംവഴിയും ഉണ്ടായിക്കഴിഞ്ഞാൽ ലോകത്തൊരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും, ഒരു സംശയമില്ല കാര്യം. ഗസയിൽ പൊരുതുന്നവർക്ക് വിജയമുണ്ടായാൽ പിറ്റേന്ന് മുതൽക്ക് ലോകത്തിന്റെ ചരിത്രം വേറെ വരും. ഇന്നുവരെ നമ്മൾ കണ്ട ലോകമായിരിക്കുകയില്ല പിന്നീട് അങ്ങോട്ട് ഉണ്ടാവുക എന്നുള്ളത് ഉറപ്പാണ്. അതാണ് യഥാർത്ഥത്തിൽ ഗസയുടെ ഇന്നത്തെ ചരിത്രപരമായ പോരാട്ടങ്ങളുടെ സ്ഥാനം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അങ്ങനൊരു ചരിത്രപരമായ പോരാട്ടമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട്, ക്ലേശങ്ങൾ സഹിച്ചുകൊണ്ട്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭയങ്കര അത്ഭുതകരമാണ് അവരുടെ കഥ, വളരെ അത്ഭുതകരമാണ്. ഏത് കാലം തുടങ്ങിയ പീഡനമാണ്, വീർപ്പുമുട്ടിക്കലാണ് എന്നതിനെക്കുറിച്ച് ചിന്തിക്കണം.
പക്ഷേ ഇന്നും അവൻ ആത്മവീര്യത്തെ കെടുത്താൻ സാധിച്ചിട്ടില്ല എന്നത് അത്ഭുതകരമാണ്. അത് ലോകത്ത് ലോക ചരിത്രത്തിൽ തന്നെ അതിന് സമാനതകൾ ഇല്ലേയില്ല. നിരന്തരം ബോംബുകൾ വർഷിച്ചിട്ടും തങ്ങളുടെ പോരാളികളെ ഒറ്റിക്കൊടുക്കാൻ ആ നാട്ടിലുള്ള ഒരാൾ പോലും തയ്യാറാവുന്നില്ലെന്നുള്ളത്. നിരന്തരം ബോംബുകൾ വർഷിച്ചിട്ടും കുഞ്ഞുങ്ങളടക്കം കൊല്ലപ്പെട്ടിട്ടും തങ്ങളുടെ പോരാളികളെ ഒറ്റിക്കൊടുക്കാനോ തള്ളിപ്പറയാനോ ആ നാട്ടിലെ ഒരാളും തയ്യാറാവുന്നില്ല എന്ന് പറയുന്നത് എത്രമാത്രം അത്ഭുതകരമാണ്. അത്രയും നിശ്ചയദാർഢ്യമുള്ള ഒരു സമൂഹത്തെ എന്ത് ചെയ്താലും തോൽപ്പിക്കാനൊന്നും പറ്റില്ല, എന്ത് ചെയ്താലും തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത് ഉറപ്പാണ്. എന്തായിരുന്നാലും വിഷയത്തിലേക്ക് വന്നാൽ, ഇപ്പറയുന്ന വാഗ്ദത്ത ഭൂമി എന്ന് പറയുന്നതും വിശുദ്ധ ഭൂമി എന്ന് പറയുന്നതും തമ്മിൽ തത്വശാസ്ത്രപരമായിട്ട് തന്നെ വലിയ വ്യത്യാസമുണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിച്ചത്. വാഗ്ദത്ത ഭൂമി തങ്ങൾക്കുള്ളതാണ്, അതേസമയം വിശുദ്ധ ഭൂമി എന്ന് പറയുന്നത് മനുഷ്യർക്കുള്ളതാണ്. ഇതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം. വാഗ്ദത്ത ഭൂമി തങ്ങൾക്കുള്ളതാണ്, വിശുദ്ധ ഭൂമി മനുഷ്യർക്കുള്ളതാണ്, എല്ലാവർക്കുമുള്ളതാണ്. ഇതിനെ സമീപിക്കുമ്പോഴൊക്കെ ഞാൻ നമ്മളിവിടെ സൂചിപ്പിച്ച ചരിത്രം, ആ ചരിത്രം വളരെ പ്രധാനമാണ്. പക്ഷെ ചരിത്രത്തിന് പകരം കുറെ പ്രവചനങ്ങളിൽ അഭിരമിക്കുന്ന കുറെ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അത്തരം പ്രവചന ശാസ്ത്രം വെച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് കാണുന്ന ഒരുപാട് ക്രൂരതകളെ പലരും ന്യായീകരിക്കുന്നതും എന്നും മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ വേദപുസ്തകത്തിൽ പറയുന്നതാണ് എന്ന് വാദിക്കുന്ന കുറെ ആളുകൾ വേദപുസ്തകത്തിൽ ഇതൊക്കെ പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ സംഭവിക്കണം, ഇല്ലെങ്കിൽ സംഭവം ഉണ്ടാക്കണം. ഏറ്റവും പ്രകടമായ ഉദാഹരണം ഈ ക്രിസ്ത്യൻ സയനിസ്റ്റ് ഗ്രൂപ്പുകൾ. ക്രിസ്ത്യൻ സയനിസ്റ്റ് ഗ്രൂപ്പുകൾ, അവരെ കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നു, അവരുടെ ഇന്റർപ്രിട്ടേഷനൊക്കെ വളരെ വിചിത്രമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ബൈബിൾ പഴയ നിയമത്തിൽ ആമോസിന്റെ പുസ്തകം, രണ്ട് പ്രവാചകന്മാർ ബൈബിളിൽ, മേജർ പ്രോഫറ്റ്സും മൈനർ പ്രോഫറ്റ്സും ഉണ്ട്. ഈ മൈനർ പ്രോഫറ്റ്സിൽപ്പെട്ട രണ്ട് പ്രവാചകന്മാർ, ഒരാളുടെ പേര് യെശയ്യ, രണ്ടാമത്തെ ആളുടെ പേര് ആമോസ്, ഇവർ രണ്ടുപേരുടെയും പുസ്തകങ്ങൾ പരിശോധിച്ചാൽ, അവരുടെ പ്രവചനങ്ങളും അവരുടെ പിന്നെ എന്താണ് ഉപദേശങ്ങളും ഒക്കെ പരിശോധിച്ചാൽ, വളരെ കർക്കശമായും അതുപോലെ വളരെ തീവ്രമായും അവർ സംസാരിക്കുന്നതായിട്ട് കാണാം. പഴയ നിയമത്തിനൊരു പ്രയോഗമുണ്ട്, സൈന്യങ്ങളുടെ കർത്താവ്. യാഹുവേക്ക് നൽകുന്ന ഒരു വിശദീകരണമാണ് സൈന്യങ്ങളുടെ കർത്താവ്. ഇത് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് യെശയ്യ പ്രവാചകനാണ്. എന്താ സംഗതി എന്ന് വെച്ചാൽ, അന്ന് ആ ഒരു സമയമാകുമ്പോഴേക്കും ഈ വംശീയത, അധികാരബോധം, ഇതൊക്കെ ഇസ്രായേലിനെ വഴിതെറ്റിച്ചു തുടങ്ങിയത്. അങ്ങനെ വന്നപ്പോൾ അവരുടെ ആ ശീലങ്ങൾക്കും ജീവിതത്തിനും എതിരായിട്ടുള്ള ശക്തമായ താക്കീതാണ്. ഇങ്ങനെയൊക്കെ നിങ്ങൾ ജീവിച്ചാൽ ദൈവത്തിന്റെ വിധി ഉണ്ടാവും, അത് താങ്ങാൻ നിങ്ങൾക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അല്ല, ആ പുസ്തകങ്ങൾ എടുത്തൊന്ന് പരിശോധിച്ചാൽ മതി, കൂടുതൽ വായിക്കണം പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, യെശയ്യാവിന്റെ പുസ്തകവും ആമോസിന്റെ പുസ്തകവും. അതോടൊപ്പം തന്നെ ചുറ്റിലുമുള്ള മറ്റു കുറെ രാജാക്കന്മാരുടെയും ജനതകളുടെയും അവസ്ഥയും കൂടി പറയുന്നതാണ്. അതിൽ ആമോസിന്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ തന്നെ ഗസ്സയെ സംബന്ധിച്ച് പറയുന്നു. ആ പറയുന്നത് ഫോർ ത്രീ സിൻസ് ഓഫ് ഗസ്സ, ഈവൻ ഫോർ ഫോർ ഐ വിൽ നോട്ട് റിലന്റ് എന്ന് പറഞ്ഞാൽ, ഗസ്സയുടെ മൂന്ന് പാപങ്ങൾ, നാലാമതൊന്നുകൂടി, ഇതിന്റെ ഫലമായിട്ട് ഞാൻ അവരെ ഒരിക്കലും വെറുതെ വിടില്ല, അവരുടെ പശ്ചാത്താപം സ്വീകരിക്കുകയില്ല. ബിക്കോസ് ഷീ ടുക്ക് കാപ്റ്റീവ് ഹോൾ കമ്മ്യൂണിറ്റീസ് ആൻഡ് സോൾഡ് ദം ടു ഏദോ. എന്തുകൊണ്ടെന്നാൽ അവൾ എന്നിവിടെ പറയുന്നത് ഗസ്സയെ കുറിച്ചാണ്. ഗസ്സക്കാരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ആളുകളെ, ഹോൾ കമ്മ്യൂണിറ്റീസ്, സമൂഹങ്ങളെയൊക്കെ ബന്ധനസ്ഥരാക്കിയിട്ട് ഏതോമ്യർക്ക് അടിമകളാക്കി വിറ്റു. വലിയ ജനവിഭാഗങ്ങളെ മുഴുവൻ ബന്ധനസ്ഥരാക്കിയിട്ട് ഏതോമ്യർക്ക് അടിമകളായി വിറ്റു. ഐ വിൽ സെൻഡ് ഫയർ ഓൺ ദ വാൾസ് ഓഫ് ഗസ്സ, ആകയാൽ ഞാൻ ഗസ്സയുടെ മതിലുകളിൽ തീ അങ്ങോട്ട് അയക്കുന്നതാണ്. അതാ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ക്രിസ്ത്യൻ സയനിസ്റ്റുകളുടെ വാദം. മോളിൽ ഇങ്ങനെ തീയാണല്ലോ വരുന്നത്, ഗസ്സയുടെ മതിലുകളിൽ നിന്ന് ഞാൻ തീ അങ്ങോട്ടേക്ക് അയക്കും, മതിലുകളിലേക്ക് തീ അങ്ങോട്ടേക്ക് അയക്കും, അഗ്നി കൊണ്ട് അവനെ നശിപ്പിച്ചു കളി. അപ്പൊ അതാണിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇതിനെയൊക്കെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നത്. എന്നിട്ട് വീണ്ടും പറയുന്നത്, ദാറ്റ് വിൽ കൺസ്യൂം ഹിയർ ഫോർട്രസസ്, അവരുടെ കോട്ടകളെയും കൊത്തളങ്ങളെയും മുഴുവൻ അത് വിഴുകിക്കളി, നശിപ്പിച്ചു കളി. വീണ്ടും പറയുന്നു, ഐ വിൽ ഡിസ്ട്രോയ് ദ ഇൻഹാബിറ്റൻസ് ഓഫ് അഷ്ഡോദ്. അഷ്ഡോദ് എന്ന് പറഞ്ഞാൽ ഗസ്സയിലെ ഒരു ജനവിഭാഗം. അഷ്ഡോദിലുള്ള മുഴുവൻ ആളുകളെയും ഞാൻ അങ്ങോട്ട് നശിപ്പിച്ചു കളയും. ആൻഡ് ദ വൺ ഹു ഹോൾസ് ദ സ്കെറ്റർ ഇൻ അസ്കലോൺ, അസ്കലോൺ എന്ന് പറഞ്ഞാൽ വേറൊരു ജനവിഭാഗം, ഇവരൊക്കെ ഗസ്സയിൽ ജീവിച്ചിരുന്നവരാണ്. അസ്കലോൺ ജനവിഭാഗത്തിലെ പിന്നെ ഈ എന്താണ് ചെങ്കോലേന്തിയവർ, അധികാരം കൈയടക്കിയവർ, അവരെ ഞാനങ്ങോട്ട് ഇല്ലാതാക്കും, അല്ലെങ്കിൽ നശിപ്പിച്ചു കളയും, അവരെ തകർത്ത് കളയും. ഐ വിൽ ടേൺ മൈ ഹാൻഡ് അഗെയിൻസ്റ്റ് എക്രോൺ. എക്രോൺ എന്ന് പറഞ്ഞാൽ അക്ര എന്ന് പറയുന്ന സ്ഥലമാണ്, അതും ഒരു ജനവിഭാഗത്തിന്റെ പേരായിരുന്നു.
അവ അക്രക്കെതിരായിട്ട് ഞാൻ എന്റെ കൈ ഉയർത്തും. ടിൽ ദ ലാസ്റ്റ് ഓഫ് ദ ഫിലിസ്റ്റൈൻസ് ആർ ഡെഡ്. അക്ര എന്ന് പറയുന്ന സ്ഥലത്തുള്ള ജനവിഭാഗമാണ് ഫിലിസ്റ്റൈൻ. ഈ അവസാനത്തെ ഫിലിസ്റ്റൈനും മരിക്കുന്നത് വരെ അവരുടെ നേരെ ഞാൻ എന്റെ കൈ ഉയർത്തും എന്ന് പറഞ്ഞ ഒരു വചനം എടുത്തു കൊണ്ടുവന്നിട്ട് ഇപ്പൊ നടക്കുന്നതൊക്കെ ബൈബിളിൽ പറയുന്നതാണ് എന്ന ഒരു വാദം. ഒരു ഉദാഹരണത്തിന് പറഞ്ഞു തന്നെ ഇത് വളരെ വിചിത്രമായ ഒരു വാദമാണ്. ഇതിങ്ങനെ പറയുന്നതോടുകൂടി ഫിലിസ്റ്റീൻ മുഴുവൻ ദൈവത്താൽ നശിപ്പിക്കപ്പെടേണ്ടവരാണ് എന്ന് വരും. പക്ഷേ ഇതിൽ പറയുന്ന ഫിലിസ്റ്റൈൻസ് അല്ല ഇന്നത്തെ ഫിലിസ്റ്റീൻ ഫലസ്തീൻ അറബികൾ, രണ്ടും രണ്ടാണ്. ഈ ഫിലിസ്റ്റൈൻസ് ഇപ്പൊ നിലവിലില്ല, അത് ഒരു ആൻഷ്യൻ പിന്നെ റേസാണ്, ഒരു പൗരാണിക വംശമാണ് ഈ ഫിലിസ്റ്റൈൻസ് എന്ന് പറയുന്നത്. അവരുടെ ആക്രമം നമ്മൾ ഖുർആനിൽ പഠിച്ചിട്ടുള്ള ഗോലിയാത്ത് ജാലൂത്ത് ഒക്കെ ഉണ്ടല്ലോ, ഈ ജാലൂത്തിന്റെയൊക്കെ ജനവിഭാഗമാണ് യഥാർത്ഥത്തിൽ ഫിലിസ്റ്റൈൻസ്, ഫിലിസ്റ്റർ എന്നാണ് ബൈബിളിൽ അവർ പറയുന്നത്. അവരിൽ നിന്നാണ് ഒരു പക്ഷേ ഫിലിസ്തീന് ഫലസ്തീനെന്ന പേര് വന്നിട്ടുണ്ടാവുക. പക്ഷെ ഇപ്പൊ ജീവിക്കുന്ന ജനവിഭാഗം അവരല്ല. അതേസമയം ബൈബിളിൽ പറയുന്ന അവരെ കുറിച്ചാണ്. മാത്രമല്ല ഇത് ഒറ്റ വിഭാഗത്തെ കുറിച്ച് മാത്രം പറയുന്നതല്ല. ആമോസ് പ്രവാചകൻ ഒന്ന് പറയുന്നത് പിന്നെ അരാമിയനെ സംബന്ധിച്ച് പറയുന്നത്. അരാമിയർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദമാസ്കസിൽ ഈ പ്രദേശമൊക്കെ ഈ ലെവന്ത് എന്നറിയപ്പെടുന്ന, ലെവന്ത് അല്ലെങ്കിൽ ഷാം എന്നറിയപ്പെടുന്ന, സിറിയ, ജോർദാൻ, ഇസ്രായേൽ, ഫലസ്തീൻ എന്നൊക്കെ ഇന്നറിയപ്പെടുന്ന സ്ഥലങ്ങളിൽ, ലെബനൻ എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലങ്ങളിൽ ജീവിച്ചവരാണ് അരാമ്യർ. അരാമ്യർ അരാം ദമാസ്കസ് എന്ന് പറയും, ദിമിഷ്ക് എന്നാണ് അറബി പറയാം. അപ്പൊ അരാം ദമാസ്കസ് അക്കൂട്ടത്തിലുള്ള ഒരു വലിയ രാജാവുണ്ട്, ഹസായൽ എന്നാണ് പേര്. ഹസായലിന്റെ പേര് ഇവിടെ കൃത്യമായിട്ട് ആമോസ് പ്രവാചകനെടുത്ത് പറയുന്നുണ്ട്. ഹസായലിന്റെ പേര് പറയുന്നുണ്ട്, ബെൻ ഹദാദിന്റെ പേരും പറയുന്നുണ്ട്. ബെൻ ഹദാദ് എന്ന് പറഞ്ഞാൽ ഹസായലിന്റെ മകനാണ്. ഇവരൊക്കെ ആ അരാമ്യരിലെ രാജാക്കന്മാരാണ്. അവരെയും ഇതുപോലെ തകർക്കുന്നു പറയുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് എന്റെ തുടക്കവും തന്നെയാണ്, ഫോർ ത്രീ സിൻസ് ഈവൻ ഫോർ ഫോർ ഐ വിൽ നോട്ട് റിലൻസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോന്നും തുടങ്ങുന്നത്. അവരെ കുറിച്ച് പറയുന്നുണ്ട്. അതിനുശേഷമാണ് ഗസ്സയെ കുറിച്ച് പറയുന്നത്. അതിനുശേഷമാണ് ഗസ്സയെ കുറിച്ചും അസ്ഗോദിനെ കുറിച്ചും അസ്കലോണിനെ കുറിച്ചും ഏക്രോണിനെ കുറിച്ചും ഒക്കെ പറയുന്നത്, ഫിലിസ്റ്റൈൻസിനെ കുറിച്ചും ഒക്കെ. അത് കഴിഞ്ഞിട്ട് ടൈർ എന്ന ഒരു ഗോത്രത്തെ സംബന്ധിച്ച് പറയുന്നു, ഒരു വംശത്തെ കുറിച്ച്. പിന്നെ ഏദോമിനെ കുറിച്ച് തന്നെ പറയുന്നുണ്ട്, തെമാൻ എന്ന് പറയുന്ന, അതുപോലെ ബൊസ്ര എന്ന് പറയുന്ന ഒരുപാട് ഗോത്രങ്ങളെ സംബന്ധിച്ച് എണ്ണി എണ്ണി പറയാണ് ആമോസ് പ്രവാചകൻ. അത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നേരത്തെ സംഭവിച്ചു കഴിഞ്ഞതാണ്. ആമോസ് പ്രവാചകൻ 2023 നടക്കാൻ പോകുന്നതിനെ കുറിച്ച് അല്ല പറഞ്ഞത്. ഇതൊക്കെ ആ പ്രവാചകന് ശേഷം അധികം കാലം എടുക്കാതെ തന്നെ നടന്നു കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങളാണ്. അതിനെ ഇങ്ങോട്ടേക്ക് വലിച്ചു നിട്ടേണ്ട കാര്യമൊന്നുമില്ല. പ്രത്യേകിച്ച് അതിൽ നിന്ന് ഗസ്സയെ മാത്രം ഇങ്ങോട്ട് എടുത്തുകൊണ്ട്, ഈ പ്രവചനം ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ലെവന്തിൽ പിന്നെ സ്ഥലം ഉണ്ടാവില്ല. അവിടെയുള്ള മുഴുവൻ ജനവിഭാഗങ്ങളെ സംബന്ധിച്ചു, ഏതാണ്ട് എല്ലാ ജനവിഭാഗങ്ങളെ സംബന്ധിച്ചു ഈ വർത്തമാനം പറയുന്നുണ്ട്. അവന് ഗസ്സയ്ക്ക് മാത്രം പാടുകയൊന്നുമല്ല. അപ്പൊ അത് ഓരോ സ്ഥലത്തുമുള്ള അങ്ങേയറ്റം ദുഷ്ടരായിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങേയറ്റം പിന്നെ ഈ പറയുന്ന ഈഗോ വംശീയത കാണിക്കുന്ന ജനവിഭാഗങ്ങളെ സംബന്ധിച്ച് യാഹുവേ പറഞ്ഞതായിട്ട് ഈ പ്രവാചകൻ ഉദ്ധരിക്കുന്ന സംഗതികളാണ്. അതിന്റെ പശ്ചാത്തലം വേറെയാണ്, അതിന്റെ അർത്ഥം വേറെയാണ്, അതിന്റെ ചരിത്രം വേറെയാണ്, അതിന്റെ കാലവും വേറെയാണ്. അതിങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ട ഒരു സംഗതിയല്ല. അത് ആ പരാമർശത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. പക്ഷെ അതേസമയം വളരെ വിചിത്രമായിട്ട് ഇതിനെ വ്യാഖ്യാനിക്കുന്നു. വ്യാഖ്യാനിക്കുന്നു എന്ന് മാത്രമല്ല, അതൊരു എസ്കറ്റോളജിക്കൽ സിദ്ധാന്തവുമായിട്ട് ബന്ധിപ്പിക്കുന്നു, യുഗാന്ത സിദ്ധാന്തവുമായിട്ട് അതിനെ ബന്ധിപ്പിക്കുന്നു. ഈ പറയുന്ന ത്രീ സിൻസ് അല്ലെങ്കിൽ ഫോർ എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, ഓരോ വിഭാഗത്തിന്റെയും പാപങ്ങൾ എണ്ണിപ്പറയുമ്പോൾ ആ പാപങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കുന്നതും രസാവഹമായി. ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ തന്നെ പറയുന്നത് ഒരു പാപം സമൂഹത്തെ ഉന്മൂലനം ചെയ്യുക, സമൂഹത്തെ ഉന്മൂലനം ചെയ്യുക. അതാരാ ചെയ്യുന്നത്? ഗസ്സക്കാരാണോ അതോ ഇസ്രായേലാണോ? ആലോചിച്ചോക്കണം. അതാരാ ചെയ്യുന്നത്? ഗസ്സക്കാരല്ല എന്നുള്ളത് ഉറപ്പാണ്. ഗസ്സക്കാരെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ പറയുന്നത് ഈ നശിപ്പിക്കപ്പെടുന്ന ജനവിഭാഗത്തിന്റെ പാപങ്ങളിൽ ഒന്നായിട്ടാണ്. രണ്ടാമത്തെ നാട് കടത്തുക. നാട് കടത്ത പറഞ്ഞ നാട് 1948 നക്ബ, അതേ തുടർന്നാണ് ഇസ്രായേൽ രാഷ്ട്രം തന്നെ പ്രഖ്യാപിക്കുന്നത്. 700,000 ഫലസ്തീനികളെയാണ് പുറത്താക്കിയത്. 700,000 ഫലസ്തീനികളെ പുറത്താക്കിയിട്ടാണ് ഈ രാഷ്ട്രം തന്നെ സ്ഥാപിതമാകുന്നത് എന്ന് വരുമ്പോൾ നാടുകടത്തൽ ആരാ ഇത്രയും കാലം ചെയ്യുന്നത്? ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ആരാണ്? അതുപോലെ ക്രോധത്തിലും വിദ്വേഷത്തിലും പ്രവർത്തിക്കുക, ആരാ പ്രവർത്തിക്കുന്നത്? ആലോചിച്ച് നോക്കണം. ഗസ്സക്കാർ അല്ലെങ്കിൽ ഗസ്സയിലെ ഹമാസ്, അവർ ക്രോധത്തിലും വിദ്വേഷത്തിലുമാണോ അവർ പ്രവർത്തിക്കുന്നത്? ഒരിക്കലുമല്ല എന്ന് കാണാൻ സാധിക്കും. ജനതകളെ കീഴടക്കി അധീന പ്രദേശങ്ങളെ വിപുലീകരിക്കുക, എക്സ്പാൻഷനിസം, കൊളോണിയൽ എക്സ്പാൻഷനിസം, ഇതും കൃത്യമായിട്ട് ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ ബൈബിളിൽ പറയുന്ന കാര്യമാണ് പറയുന്നത്. ജനതകളെ കീഴടക്കി അധീന പ്രദേശങ്ങളെ വിപുലീകരിക്കുക. വിപുലമായ ഒരു ഇസ്രായേൽ ഭൂമിയാണ് അവരുടെ സ്വപ്നത്തിലുള്ളത്. അബ്രഹാം പ്രവാചകനോട് പറഞ്ഞതുപോലെ മിസ്രയീം നദി അഥവാ നൈൽ നദിക്കും ഇപ്പുറത്തുള്ള യൂഫ്രട്ടീസ് നദിക്കും ഇടയിലുള്ള ഷാം എന്ന് പറയുന്ന, ലെവന്ത് എന്ന് പറയുന്ന വിശാലമായ പ്രദേശം, അത് ഇതിനൊതുങ്ങുന്നൊന്നുമല്ല.
അപ്പൊ ആ ഒരു എക്സ്പാൻഷനിസം അത് ഇവരുടെ കുറ്റമായിട്ട് പറയുന്നു. പിന്നെ അടിമ കച്ചവടം അതിപ്പം നടക്കാറില്ല, അതുകൊണ്ട് അത് ആര് ചെയ്യുന്നു എന്നുള്ളതിന് പ്രസക്തിയൊന്നുമില്ല. പിന്നെ പറയുന്നത് ഗർഭിണികളുടെ വയറുകൾ കീറി മുറിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. ഗർഭിണികളുടെ വയറുകൾ കീറി മുറിക്കുക, എത്ര ഗർഭിണികളെയും എത്ര സ്ത്രീകളെയും എത്ര കുഞ്ഞുങ്ങളെയുമാണ് ബോംബിട്ട് കൊല്ലുന്നത്. പിന്നെ ഗർഭിണികളുടെ വയറുകൾ കീറി മുറിക്കുക എന്നുള്ളത് ലോകത്ത് പലയിടത്തും വംശീയവാദികളുടെ ഒരു വിനോദമാണ് എന്ന് നമുക്ക് പ്രത്യേകിച്ച് അറിയുകയും ചെയ്യാം. അപ്പൊ ഗർഭിണികളുടെ വയറുകൾ കീറി മുറിക്കുക, ശവശരീരങ്ങളെ അശുദ്ധമാക്കുക, ചവിട്ടി മരിക്കുക മുതലായിട്ടുള്ള സംഗതികളൊക്കെ ചെയ്തതിന്റെ പേരിലാണ് ഇത്രയും ജനവിഭാഗങ്ങൾക്കെതിരായിട്ട് ആമോസ് പ്രവാചകന്റെ മുന്നറിയിപ്പ് ഉണ്ടായത് എന്ന് കാണണം. എന്നിട്ട് ഇതിനെ എസ്കറ്റോളജിയുമായി ബന്ധപ്പെടുത്തി. പിന്നെ യോഹന്നാനുണ്ടായിട്ടുള്ള വെളിപാട്, ആ വെളിപാട് പുസ്തകത്ത് പറയുന്നത് യേശുക്രിസ്തു വീണ്ടും വരണം. വീണ്ടും വരണമെങ്കിൽ ഇപ്പോഴും കാണാം അത്തരം പ്രഭാഷണങ്ങൾ മലയാളത്തിലുണ്ട്. യേശുക്രിസ്തു വീണ്ടും വരണമെങ്കിൽ ഇസ്രായേൽ യൂതന്മാരുടേതാകണം, പിന്നെ അർമഗദ്ദോൺ യുദ്ധം നടക്കണം, ആ യുദ്ധത്തിൽ ക്രിസ്ത്യാനികളല്ലാത്ത എല്ലാവരും നശിപ്പിക്കപ്പെടണം, യൂതന്മാരടക്കം. ഇപ്പോഴത്തെ സയനിസ്റ്റുകളെ നമ്മൾ സഹായിക്കും, പക്ഷെ അതേസമയം അവരും നശിപ്പിക്കപ്പെടാനുള്ളതാണ് എന്നുള്ളതാണ് ഈ പറയുന്ന ക്രിസ്ത്യൻ സയനിസത്തിന്റെ എസ്കറ്റോളജിക്കൽ സിദ്ധാന്തം എന്ന് മനസ്സിലാക്കണം. ഇതിനൊന്നും മുഖ്യധാര ക്രിസ്തുമതമോ ബൈബിളോ ഉത്തരവാദിയല്ല. സയനിസത്തിന് ജൂതമതം ഉത്തരവാദിയല്ലാത്തതുപോലെ തന്നെ മുഖ്യധാര ക്രിസ്ത്യാനിറ്റിയോ ബൈബിളോ ഇതൊന്നും ഉത്തരവാദിയല്ല. ഇത് വിചിത്രമായി വ്യാഖ്യാനിക്കണം. ഇത് ഇത്തരം വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്നത് വംശീയതയിൽ നിന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ വംശീയതയെ നമ്മളും യഥാർത്ഥത്തിൽ നമ്മൾ ശരിക്കും ചെറുക്കേണ്ടത് എതിർക്കേണ്ടത് ഇപ്പറയുന്ന എല്ലാ വംശീയ ബോധങ്ങളെയുമാണ്. നമ്മൾ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സാമൂഹിക നിലപാടെടുക്കുമ്പോഴും അതിന്റെ ആധാരം നമ്മുടെ വംശീയതയും ആകാൻ പാടില്ല. അതാണ് ഈ ഹോളിലാൻഡ് പ്രോമിസ്ഡ് ലാൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും വിശദീകരിക്കുമ്പോൾ ഇവിടെ പ്രധാനമായും ഉദ്ദേശിക്കുന്ന ആളാണ്. അതുപോലെ തന്നെ പ്രവചനശാസ്ത്രം ക്രിസ്ത്യാനികളല്ലാത്ത മറ്റെല്ലാരെയും കൊല്ലാൻ വേണ്ടിയിട്ട് ഈസാനബി യേശുക്രിസ്തു രണ്ടാമതും വരിക, മുസ്ലിങ്ങളല്ലാത്ത എല്ലാരെയും കൊല്ലാൻ വേണ്ടിയിട്ട് ഈസാനബി രണ്ടാമതും വരിക, ഇത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. ഇത് രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം? രണ്ടിലും പ്രവർത്തിക്കുന്നത് ഒരേ തരത്തിലുള്ള വംശീയ ബോധമാണ്. ശരിതെറ്റുകൾ അവിടെ ഇരിക്കട്ടെ. നമ്മൾ ഇതും കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ മുസ്ലിങ്ങളല്ലാത്ത എല്ലാവരെയും കൊല്ലാൻ വേണ്ടി, പ്രത്യേകിച്ച് ജൂതന്മാരെ കൊല്ലാൻ വേണ്ടിയിട്ട് ഈസാനബി രണ്ടാമതും വരും. എന്നാൽ ക്രിസ്ത്യാനികളല്ലാത്ത എല്ലാവരെയും കൊല്ലാൻ വേണ്ടിയിട്ട് യേശുക്രിസ്തു രണ്ടാമത് വരുന്നത് ഒരേ ആളാണ്. യേശുക്രിസ്തു എന്ന് അവർ പറഞ്ഞാലും ഈസാനബി നമ്മൾ പറഞ്ഞാലും രണ്ടും ഒന്നു തന്നെയാണല്ലോ. മൂപ്പരാരെ കൊല്ലുക? അപ്പൊ ഇതിനുള്ള വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുക. സത്യത്തിൽ ചരിത്രമാണ് നമുക്ക് പാഠമായി മാറേണ്ടത് എന്നുള്ളതാണ്. ഓർക്കേണ്ടത് ചരിത്രമാണ്. അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അസ്ഹാബുൽ കഹ്ഫ് ഭൗതികമായ പരികല്പനയിൽ ജയിച്ചോ? എന്തിന്? കയൻ ആബേലിനെ കൊല്ലുകയാണ് ചെയ്തത്. പക്ഷെ ചരിത്രം പിന്നീട് ആബേലിന്റെ വഴിക്കാണ് മുന്നോട്ട് പോയത്. ആബേൽ പരാജയപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതുപോലെ അസ്ഹാബുൽ കഹ്ഫ് പേടിച്ചിട്ട് ഗുഹകത്ത് ഒളിച്ചുകൂടി എന്ന് വേണമെങ്കിൽ പറയാനോ? പക്ഷെ ആരാ ജയിച്ചത്? അവർക്ക് അവരുടെ ജീവിതകാലത്ത് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ലോകം പിന്നീട് അവരുടേതായിട്ട് മാറി. അവർ പുറത്തിറങ്ങിയപ്പോൾ ലോകം ആകപ്പാടെ മാറിയതായിട്ട് അവർക്ക് തന്നെ അനുഭവപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. അസ്ഹാബുൽ ഉഹ്ദൂദ് കുത്തില, അസ്ഹാബുൽ ഉഹ്ദൂദ് ഒരു ജനവിഭാഗത്തെ ഒന്നടങ്കം നശിപ്പിച്ച ഒരു വിഭാഗത്തിന്റെ ചരിത്രവുമായിട്ടാണ് ആ പരാമർശത്തിന് ബന്ധമുള്ളത് എന്ന് തഫ്സീറുകളുണ്ട്. ചില ഹദീസുകളുടെ ആധാരത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള തഫ്സീറാണ്. ശരിയാവാനും സാധ്യതയുണ്ട്. ശരിയാവാനാണ് കൂടുതൽ സാധ്യത, കാരണം വളരെ പരമ്പരാഗതമായിട്ട് മിക്കവാറും എല്ലാവരും പറഞ്ഞു വരുന്നൊരു സംഗതിയാണ്. ഒരു ജനവിഭാഗത്തെ തന്നെ നശിപ്പിച്ച മറ്റൊരു വിഭാഗത്തെ, ഇപ്പറയുന്ന ഒരു വംശീയ വിഭാഗത്തെ സംബന്ധിച്ചാണ് അസ്ഹാബുൽ ഉഹ്ദൂദ് എന്ന് ഖുർആൻ പറയുന്നത്. കുത്തില അസ്ഹാബുൽ ഉഹ്ദൂദ്, ഇവരാളുകളെ മുഴുവൻ കൊന്നിട്ട് വിജയശ്രീലാളിതരായിട്ട് നിൽക്കുന്നതിനെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. കുത്തില അസ്ഹാബുൽ ഉഹ്ദൂദ്, അവർ നശിച്ചുപോയി. ആരാണ് നശിച്ചത്? ആലോചിച്ച് നോക്കണം. അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഇതുപോലുള്ള ഒരുപാട് സംഗതികളുണ്ട്. അതുപോലെ സൂറത്ത് യാസീനിലെ വജാമിൻ അഖസൽ മദീനത്തെ റജുലു യസാ, വജാമിൻ അഖസൽ മദീനത്തെ റജുലു യസാ, നഗരപ്രാന്തത്തിൽ നിന്ന് ഒരാൾ ഇങ്ങോട്ട് ഓടി വന്നു. അയാള് ധർമ്മത്തിന്റെ പക്ഷത്ത് നിൽക്കുകയും ധാർമ്മികോത്ബോധനം നൽകുകയും ചെയ്തപ്പോൾ അയാൾ ആളുകൾ കൊന്നുകളഞ്ഞു എന്ന് ഖുർആൻ പറയുന്നില്ല. പകരം ഖീല ദുഖുലുൽ ജന്ന, അയാൾ മരിച്ചു. പക്ഷെ അതേസമയം ആ മരണം ഒരു പരാജയമല്ല, മറിച്ച് അയാളോട് പറയപ്പെട്ടത് ഖീലദുഖുലിൽ ജന്ന, നീ സ്വർഗത്തിലേക്കൊന്ന് പ്രവേശിക്കുക. ഇത് വളരെ മനോഹരമായ ഒരു അവതരണമാണ് വിശുദ്ധ ഖുർആനിന്റെ. ഖുർആന്റെ വളരെ മനോഹരമായ സൗന്ദര്യാത്മകമായ ഒരു അവതരണമാണ്. അയാളെ കൊന്നും എവിടെയും പറയുന്നില്ല, പകരം പറയുന്ന ഖീലദുഖുലിൽ ജന്ന. അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. എന്തായാലും അവിടെ ആരാണ് യഥാർത്ഥത്തിൽ ജയിച്ചത്? അപ്പൊ ഇങ്ങനെയുള്ള ചരിത്രമാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കണം. അവിടെ പിന്നെ പ്രവചന ശാസ്ത്രങ്ങൾക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. എന്തു തന്നെയായാലും ഇന്ന് നടക്കുന്ന പോരാട്ടം എന്ന് പറയുന്നത് ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ അടിച്ചമർത്താനും അതോടൊപ്പം തന്നെ ദുനിയാവ് നേടിയെടുക്കാനും വേണ്ടി നടത്തുന്ന പോരാട്ടമാണ്. അതേസമയം മറ്റൊരു വിഭാഗം
അവരുടെ അതിജീവനത്തിന് വേണ്ടിയും നിലനിൽപ്പിന് വേണ്ടിയും അവരുടെ ആദർശ പ്രചോദനത്തിന്റെ പേരിലും ഒക്കെ നടത്തുന്ന ഒരു പോരാട്ടമാണ്. സ്വാഭാവികമായിട്ടും ചരിത്രത്തിൽ ഇന്നത്തെ സംഭവങ്ങൾ എന്തൊക്കെയായാലും ഇന്നത്തെ സ്ഥിതി വിവരങ്ങൾ എന്തൊക്കെയായാലും ചരിത്രത്തിൽ ഏതാണ് നിലനിൽക്കുക എന്നുള്ളത് വളരെ ഉറപ്പാണ്. അതിനാണ് ഈ കഥയൊക്കെ കൂടാൻ പറഞ്ഞത്. അവിടെ ആ അർത്ഥത്തിൽ നമ്മൾ അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക. കാരണം ദുനിയാവ് ആഗ്രഹിക്കുന്നവർക്ക് അവരെത്ര വേദമോദിയാലും വല തജിതന്നസു മഹറസന്നാസി അലാ ഹയാത്തിൻ ബമിനല്ലദീന അശ്റഖു, മുശ്രിക്കുകളെക്കാളും ജീവിതത്തോട് ആസക്തിയുള്ളവരായിട്ട് അവരെ നിനക്ക് കാണാൻ പറ്റും. യവദ്ദു അഹദുഹും ലൗ യുഅമ്മറു അൽഫസന, അവരിൽ ഓരോരുത്തരും വിചാരിക്കുന്നത് ഒരു 1000 കൊല്ലം ജീവിച്ചിരുന്നെങ്കിൽ തരക്കേടില്ലായിരുന്നു എന്നാണ്. ഇങ്ങനെ വിചാരിക്കുന്നവർക്ക് യഥാർത്ഥത്തിൽ ജീവഭയം ഉണ്ടാകും, മരിക്കാൻ മനസ്സുണ്ടാവില്ല. അതേസമയം മറുഭാഗത്തുള്ളത് മരിക്കാൻ തീർച്ചയാക്കിയിട്ടുള്ള ആളുകളാണെങ്കിൽ അവരൊന്നും ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഈ ഒരു ബോധത്തോടുകൂടി വളരെ കൃത്യമായി തന്നെ ശരിക്കും അതിന്റെ ഒരു അതിന്റെ തത്വശാസ്ത്രത്തിലും അതോടൊപ്പം തന്നെ അതിന്റെ വികാരത്തിലും നിന്നുകൊണ്ട് ഈ വിഷയത്തെ അറിയാനും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കുക എന്നത് പ്രധാനമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യും. മറക്കട്ടെ. ഖുതുബ പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547529820.